അഭിനയിച്ച മൂന്ന് സിനിമകളും ഹിറ്റ്. ഹിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, വൺ ഹിറ്റ്. പറയുന്നത് സാഫ് ബോയെ കുറിച്ചാണ്. എന്താടാ ഒളിച്ചോട്ടാ? അല്ല, നാടകത്തിനാ. സാഫ് ബോയ്, ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയില്ലേ? അല്ല ഓളല്ല, കേറി പോരാത്ത്. സാഫ് ബോയ് സിനിമയിലേക്ക് വരുന്നത് റീൽസിലൂടെ. യഥാർത്ഥ പേര് സഫ്വാൻ എന്നാണ്. കിൻഡർ ജോയ്. ഇതിനെത്ര രൂപ? 80 രൂപ. 80 രൂപ ഈ കോഴിമുട്ടക്കോ? ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ കട്ട ഫാൻ ആയിരുന്നു സഫ്വാൻ. 2015 ജഡേജയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിന്റെ പേര് ജഡു ബോയ് എന്നായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സഫ്വാൻ സാഫ് ബോയ് എന്ന് ഇൻസ്റ്റാ പ്രൊഫൈലിന് പേരിട്ടത്. പിന്നെ ഈ ലോകത്തെ ഏറ്റവും ധൈര്യവാനായ മനുഷ്യൻ ആരാണെന്ന് അറിയോ? ഇല്ല, ആ ഒരു കാമുകനാ. 18+ എന്ന സിനിമയാണ് സാഫ് ബോയെ സിനിമയിൽ ഹിറ്റാക്കിയത്. അതിനുശേഷം ഗുരുവായൂർ അമ്പലനടയിലെ അനിരുദ്ധ്, അത് സൂപ്പർ ഹിറ്റ്. മൂന്നാമത് വാഴ, അത് ബമ്പർ ഹിറ്റ്. സന്തോഷിക്കാൻ ഇനി എന്ത് വേണം? വാഴകളുടെ ഇടയിലെ പഠിപ്പിസ്റ്റിന്റെ വേഷമാണ് സാഫ് ബോയ്ക്ക് വാഴയിൽ ലഭിച്ചത്. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി കൂട്ടുകൂടാത്ത പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥിയുടെ വേഷം കൺവിൻസിംഗ് ആയ രീതിയിൽ സാഫ് ബോയ് ചെയ്തു. നീ അവരെ പോലെ അല്ല, നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഇൻസ്റ്റാ റീൽസിലൂടെ ഹിറ്റായ താരങ്ങൾക്ക് പിറകെയാണെന്ന് മലയാള സിനിമ. കൊറോണയ്ക്ക് ശേഷമാണ് ഈ ട്രെൻഡ് തുടങ്ങിയത്. അവനെ അവളെ നോക്കുന്നുണ്ടല്ലോ. ജോവാൻ ജോയും രോമാഞ്ചവും ആവേശവും വാഴയുമൊക്കെ ഹിറ്റായതോടെ ഇൻസ്റ്റാ റീൽസ് താരങ്ങൾക്കും സിനിമയിൽ ഡിമാൻഡ് കൂടി. ചിലർ സിനിമയിലും ക്ലിക്കായി. ഇൻസ്റ്റയിൽ മാത്രമല്ല, സിനിമയിലും ക്ലിക്കായ താരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സാഫ് ബോയ്. കാണാൻ ലുക്കില്ലെന്നുള്ളൂ, ആള് നല്ല നടനാ.